നമസ്കാരം. എല്ലാവരും വരട്ടെ, എന്നിട്ട് പറയാം ജ്യോതി എന്താ പരിപാടിയെന്ന്. ഹായ് ഗായത്രി, ഗായത്രി ദേവി, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുമായിരിക്കും അല്ലേ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ലോവലേട്ടാ നമസ്കാരം, ഇന്ന് യോഗയൊക്കെ കണ്ടില്ല. പ്രഭാതേട്ടാ നമസ്കാരം. കാലത്ത് ലൈവിന് ഒരു പ്രത്യേകതയുണ്ട്, വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താ പറയുക, ഞാൻ പറയാം, വിശേഷം പറയാം. സലീംക്കാ നമസ്കാരം. എൻ്റെ കൽപ്പന, ഹായ് ഹായ്, ഗുഡ് ടു സീ യു ടു. ഹലോ അനീഷ്. ലോവലേട്ടൻ എന്താ വരാഞ്ഞത്? യോഗയ്ക്ക് എന്ത് വരാഞ്ഞത്? ഹായ് ഷിലു, ചുമി, പ്രദീപ്, ജിതേഷ്, ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ എൻ്റെ യോഗയെല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഇത് കഴിഞ്ഞിട്ട് വേണം. ഈ ഒരു കുട്ടി ലൈവ് കഴിഞ്ഞിട്ട് വേണം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. എന്താ പറയുക, ബബീഷ്, ഓക്കെ ഓക്കെ ഓക്കെ. രാജി, എന്തൊക്കെയുണ്ട് വിശേഷം രാജി? അവിടെ സുഖമായിരിക്കുന്നു എല്ലാവരും? നാട്ടിലേക്ക് ഇപ്പോഴൊന്നും വരാൻ നോക്കണ്ട അല്ലേ രാജി? അഖിൽ, മോർണിംഗ്, ടാറ്റു. അല്ല, ടാറ്റു തന്നെയാ. അച്ചു, ഹായ് ഹായ്. ബബീഷ്, ഹായ്. അപ്പോൾ ഇനി തുടങ്ങാൻ തോന്നല്ലേ. ഞാനൊരു നല്ലൊരു വിശേഷമായിട്ടാണ് വന്നത്. നല്ലൊരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. മോള് ബ്രെഡ് മുട്ടയും മതി എന്ന് പറഞ്ഞു, അങ്ങനെ ബ്രെഡ് മുട്ടയുണ്ട്. ഞാൻ ദോശ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇനി നമ്മുടെ പരിപാടിയിലേക്ക് കടക്കും. എന്താണ് എല്ലാവരോടും ഞാൻ ലൈവിൽ വരാൻ പറഞ്ഞതെന്നുള്ളതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പെർക്കഷനിസ്റ്റുകളിൽ ഒരാളായ, മുക്കത്തിൻ്റെ അഭിമാനമായ സലീംക്കയ്ക്ക് വേണ്ടിയാണ്. മുക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ, നമ്മുടെ മൊയ്തീൻ. അതെ, മൊയ്തീൻ്റെ നാട്ടിൽനിന്നും ആ നാടിൻ്റെ അഭിമാനമായ മൃദംഗ വിദ്വാൻ സലീംക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത്. എല്ലാവരും ആകാംക്ഷയോടെ കേൾക്കുമായിരിക്കും. സലീംക്ക ആരാന്നല്ലേ, 30 വർഷത്തോളമായിട്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന, പാലക്കാട് ചെമ്പൈ ഗവൺമെൻറ് സംഗീത കോളേജിൽ നിന്നും മൃദംഗത്തിന് ഗാനഭൂഷണവും, ട്രിവാൻഡ്രം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് മൃദംഗത്തിന് ഗാനപ്രവീണ ബിരുദവും നേടിയ വ്യക്തിയാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു ക്രസൻ സ്കൂളിൽ സംഗീതാധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ ആദ്യകാല നർത്തകനും നാടക നടനുമായ സി അലവി മാസ്റ്ററാണ്. 3 മക്കളും നല്ലൊരു ഭാര്യയുണ്ട്. ഞാൻ ആ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. പരിപാടിയുടെ റിഹേഴ്സലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എനിക്ക് ഡാൻസ് കച്ചേരികളിലൊക്കെ വായിക്കുന്ന വ്യക്തിയാണ്. ഒരു യാഥാസ്ഥിതിക മുസ്ലിം ഫാമിലിയാണ്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണിൽ കലാരംഗത്ത് ഇത്രയും വേറിട്ടൊരു ചിന്ത അദ്ദേഹത്തിന് വന്നത്, അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് ഇതൊക്കെ കൂടി ആവാം. ചായങ്ങളില്ലാതെ എന്ന ഒരു മനോഹരമായ ഗസൽ ആൽബം 10 മണിക്ക് യൂട്യൂബ് റിലീസ് ചെയ്യാനായിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ലൈവ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലാണ്. സലീംക്ക തന്നെയാണ് ഇതിൻ്റെ പാടിയതും സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഗസലുകളുടെ പ്രമേയം എന്ന് പറയുന്നത് പ്രണയം, വിരഹം, പ്രകൃതി ഇതൊക്കെയാണ്. പക്ഷേ ചായങ്ങളില്ലാതെ എന്ന ഈ മ്യൂസിക്കൽ ട്രീറ്റിൽ പ്രണയമാണ് പ്രമേയം. കൂമ്പാര ബീബിയാണ് ഈ മനോഹര
വരികൾ എഴുതിയിരിക്കുന്നത്, ഇതിലെ മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ഇതൊരു നല്ലൊരു മ്യൂസിക്കൽ ട്രീറ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സലിംകയുടെ പിതാവ് ശ്രീ അലവി മാസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം ഹൈദരാലി സാറാണ് ലേനം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉദ്ഘാടനം ചെയ്തത്. അത് 20 വർഷം പിന്നിട്ട് നിൽക്കുകയാണ്. സലിംകയുടെ 3 പെൺമക്കളും കലയുടെ വിവിധ മേഖലകളിൽ തിരഞ്ഞെടുത്തുകൊണ്ട് ലേനം എന്ന സ്ഥാപനത്തിൻ്റെ തിളക്കത്തിന് മാറ്റുകൂട്ടുന്നു. ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലായിട്ട് പോലും ക്ലാസിക്കൽ കലാരൂപങ്ങളെ ഇത്രമേലെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈ ഒരു കലാകുടുംബം നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു മാതൃകയാണ്. എന്തായാലും ഒരുപാട് ഒരുപാട് നല്ല നല്ല മ്യൂസിക്കൽ ട്രീറ്റ് സലിംകയ്ക്ക് നമുക്ക് വേണ്ടി തരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സലിംക ഒരുപാട് പേർക്ക് മൃദംഗം വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വിനീതേട്ടന് വേണ്ടിയും നമ്മുടെ മഞ്ജുവാര്യർക്ക് വേണ്ടിയും, മഞ്ജുവാര്യൻ്റെ ആദ്യകാലങ്ങളിൽ ഒക്കെ സലിംക വായിച്ചിട്ടുണ്ട്. പിന്നെ വസുന്ധര ദുരൈസ്വാമി എന്ന് പറയുന്ന വലിയൊരു നർത്തകി, അവർക്ക് വായിച്ചിട്ടുണ്ട്. പിന്നെ പ്രശസ്ത പിന്നണി ഗായിക പി ലീല, ഹൈദരാലി സാറ്, ജോമോള്, പിന്നെ ദാ അഞ്ജു അരവിന്ദ്, എല്ലാവർക്കും വേണ്ടിയിട്ട് മൃദംഗം വായിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, സ്ട്രെയിൻ എടുത്തിട്ട് വളരെ പരിമിതികൾക്കുള്ളിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു സമയങ്ങളില്ലാതെ. അതിൻ്റെ മൊത്തം ക്രൂവിനെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, മൊത്തം ക്രൂവിനെയും ഞാൻ അഭിനന്ദിക്കുകയാണിപ്പോൾ. ഓർക്കസ്ട്രേഷൻ അരീക്കോട് മുഹമ്മദ് കുട്ടി, പ്രൊഡ്യൂസർ നൗഷാദാണ്, ഡയറക്ടർ വലിയ ഫേമസ് വ്യക്തി തന്നെയാണ് സോപാനം പ്രവീൺകുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ക്യാമറ ഡയറക്ഷൻ ഒക്കെ രാജേഷ് മനാശ്ശേരി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ലൈവിൽ വന്നതിൻ്റെ കാര്യം പിടികിട്ടിയല്ലോ ഇപ്പോൾ. അപ്പോൾ അത് ഇന്ന് 10 മണിക്കാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ഇതിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സലിംക കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, സലിംകയ്ക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ ഈ ചാറ്റിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ എല്ലാവരും എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. താങ്ക് യു ചുമി. അപ്പം എല്ലാവരും ഈ ഒരു ചാനലൊന്ന് പോയി കാണണം, ആ പാട്ടൊക്കെ ഗസലൊന്ന് കേൾക്കണം. നമുക്കൊക്കെ ഗസൽ ഇഷ്ടപ്പെടാത്ത ആളുകളില്ലല്ലോ. അപ്പോൾ നല്ല നല്ല വരികൾ അദ്ദേഹം പാടിയൊക്കെ ചെയ്ത, ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത ഒരു വർക്കാണ്. അപ്പം എല്ലാവരും അത് പോയി കണ്ട് ഒന്ന് അവരെയൊക്കെ പിന്നെ ഇത് സപ്പോർട്ട് ചെയ്യണം. നമുക്കിങ്ങനെയല്ലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയല്ലേ നമുക്ക് മറ്റുള്ളവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെപ്പോലെ തന്നെ ഞാനിപ്പോൾ ഫുഡി ബഡി എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങി, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആഴ്ചയ്ക്ക് ഒരുക്കുകയാണ് ഫുഡി ബഡി അഞ്ജു അരവിന്ദ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗണിൽ ഇങ്ങനെ ഒരു ഐഡിയ വർക്കൗട്ട് ചെയ്തതിന് ആദ്യം തന്നെ ഞാൻ ഒരു ഒരു ഡാൻസർ എന്നുള്ള രീതിയിലും ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിലും സലിംകയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. മൊത്തം ക്രൂവിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പോയി കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ലൈവ് വന്നത്. ഹായ് ജ്യോതി ചീ, നമസ്കാരം. കട്ട സപ്പോർട്ടുണ്ട് ആൽബത്തിനെന്ന്. താങ്ക് യു സോ മച്ച് ലു. എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. അതെ, സലിംകയുടെ യൂട്യൂബ് ലിങ്ക് ഇപ്പം ഇവിടെ ഇട്ടുതരും. ഞാൻ ഓൾറെഡി എൻ്റെ FBയിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടേ, അപ്പം എല്ലാവരും കാണണം. ഹലോ നവീൻ, നവീൻ എൻ്റെ ശബ്ദം ഓക്കെ ആയി വരുന്നു, കംപ്ലീറ്റ്ലി ഓക്കെ അല്ല. വൈശാഖ് എന്തൊക്കെയുണ്ട് വിശേഷം, കാണുന്നുണ്ടല്ലേ. സീമ താങ്ക് യു, ഗായത്രി താങ്ക് യു, ഗായത്രി ദേവി, അജേഷ് ഹലോ അജേഷ്. ഞാൻ രാവിലെ കണ്ടു, അപ്പോൾ പറഞ്ഞു കൽപ്പന സോ ഗുഡ് ടു നോ അബൌട്ട് സലിംക. ശരിയാണ് കൽപ്പന, സലിംക ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്താ പറയുക, വളരെ
പോസിറ്റീവ് എനർജി ഉള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനോധർമ്മം വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ വായിച്ച് ചെയ്യാനുള്ള ഒരവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആൻ്റണി ചേട്ടാ, ഗുഡ് മോർണിംഗ് ആൻഡ് താങ്ക് യു വൺസ് അഗെയിൻ ഫോർ കമ്മിങ്. പിന്നെ വാട്സപ്പ് കൂട്ടായ്മ ആംസിൽ വന്നതിനും താങ്ക് യു. പൂജ നമസ്കാരം. ലിങ്ക് തന്നാൽ മതി, ബാക്കി കാര്യം നമ്മൾ ഏറ്റു. താങ്ക് യു സോ മച്ച്. എനിക്ക് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എൻ്റെ പെർക്കഷനിസ്റ്റായ സലീം കേക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഞാൻ ചെയ്തില്ല, പിന്നെ ആരാ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു ലൈവിൽ വന്ന്. എല്ലാവരും ദയവ് ചെയ്തിട്ട് ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടാണ് അദ്ദേഹം എല്ലാവരും കൂട്ടിച്ചേർത്ത് ഒരു ക്രൂവിൽ വർക്ക് ചെയ്ത് ഒരു സംഭവം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അത് നമ്മൾ ആ ഒരു എഫേർട്ട് നമ്മൾ കാണാതെ പോകരുത്. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും, എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ഹലോ അർച്ചന, ദേവിക ദാസ്, ഹായ്, ഹലോ. ഡെഫിനറ്റ്ലി ഡോണ്ട് വറി, വി വിൽ സപ്പോർട്ട്. താങ്ക് യു സീമ ഫോർ ദ ഗ്രേറ്റ് സപ്പോർട്ട്. കാരണം ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സലീം ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി എല്ലാവരും എൻ്റെ വളരെ അടുത്ത ആളുകളാണ്. കാരണം അനൂപേ, എന്തൊക്കെയുണ്ട്, നമസ്കാരം. ഇപ്പം പ്രോഗ്രാംസൊക്കെ കുറഞ്ഞു, ഏതെങ്കിലും വർക്കുണ്ടോ? ആ അതാ ശരിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഈ ഡാൻസ് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന കലാകാരന്മാർക്ക് വളരെ കഷ്ടപ്പാടാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്താ പറയുക, എന്നാൽ കഴിയുന്ന ഹെൽപ്പ് നമുക്കിതുപോലെയൊക്കെയല്ലേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, പറ്റാവുന്ന അണ്ണാം കുഞ്ഞും തന്നാലായത് എന്ന് പറയുന്ന പോലെ ഞാനും ചെറിയൊരു രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ സഹായം. കേട്ടി വരുൺ, രേഖ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് അത് പറയാൻ വിട്ടുപോയി കേട്ടോ. ഞാൻ പരിചയപ്പെടുന്നത് പിന്നെ സലിംഖയെ പരിചയപ്പെടുന്നത് തന്നെ കുറേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻസസ് ടീച്ചർക്ക് വേണ്ടിയിട്ട് ഒരുപാട് വായിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റ് ഇനിയും കൂടി. നമ്മൾ എൻ്റെ ഗുരുവാണ്, അപ്പോൾ ആ ടീച്ചറിൻ്റെ ഒരുപാട് വായിച്ചിട്ടുണ്ട് സലിംഖ. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് അത്രയും എൻ്റെ വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവരും അത് പോയി കാണുക. ഓരോരുത്തരും ഈ അവരുടെ മക്കൾ ഓരോരുത്തരും ഈ കലാരംഗത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ അത്രയും ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് വന്നിട്ട് ക്ലാസിക് കലാരൂപത്തെ ഇത്രയും ചേർത്ത് നിർത്തുന്നു എന്ന് കാണുമ്പോൾ അതിനെ അഭിനന്ദിക്കാതെ വയ്യ. പാർവതി നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം. മഞ്ജു ധർമ്മൻ നമസ്കാരം. ഹലോ നിവി, ഗുഡ് മോർണിംഗ്. നമുക്ക് കാണാം, ഗ്രൂപ്പിൽ കാണാം. നിവി ഇടുന്ന മോട്ടിവേഷണൽ കോട്ടൊക്കെ ഭയങ്കര ഇമ്പ്രസീവാണ് നിവി. അത് നമുക്കൊക്കെ വലിയൊരു ഇൻസ്പിറേഷനും കൂടിയാണ്. ബിന്ദു ടീച്ചറെ നമസ്കാരം. ബിന്ദു ടീച്ചറെ നമസ്കാരം. ഞാൻ എൻ്റെ ഇടയ്ക്ക് ആരെയോ വിട്ടുപോയോ. രൂബി ധ്വനി നമസ്കാരം. അച്ചു നമസ്കാരം, നമസ്കാരം. ഞാൻ കണ്ടു നിങ്ങളുടെ ലൈവ്, ഞാൻ കണ്ടിരുന്നു. ഞാനത് ഗ്രൂപ്പിൽ പറയാൻ വിട്ടുപോയി. നമസ്കാരം. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ സലിംഖയാണ്. സലിംഖയ്ക്ക് വേണ്ടിയിട്ടാണ് ലൈവ് വന്നിരിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു വീഡിയോ ഗസൽ ചെയ്തിട്ടുണ്ട്, സ്വന്തം സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് റിലീസ് ചെയ്യണം എന്നുള്ളൊരു കടമ എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ലൈവ് വന്നത്. ഒപ്പം എല്ലാവരും, ഒരു കുഞ്ഞു ലൈവാണ് കേട്ടോ, ഞാൻ വേഗം തന്നെ നിർത്താണ്. കാരണം എല്ലാവർക്കും പ്രവീൺ നമസ്കാരം. നിവി, ഓക്കെ നിവി, നമുക്ക് കാണാം. രിജേഷ് നമസ്കാരം. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഒപ്പം വേറൊരു അപേക്ഷയും കൂടിയുണ്ട്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ എസ് പി ബാലസുബ്രഹ്മണ്യൻ സാറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും എന്തൊക്കെയോ ഫേക്ക് ന്യൂസുകളൊക്കെ കേൾക്കുന്നു, പക്ഷേ ഒക്കെ ഫേക്ക് ആവാൻ വേണ്ടി ഞാൻ ഇതാ ഇന്നും ഇന്ന് രാവിലെയും പൂജ ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഒരാപത്തും വരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. കാരണം നമുക്കൊന്നും
നമ്മുടെ കയ്യിലല്ല ഉള്ളത്, എന്നാലും പറയാ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അത് ദൈവം കേൾക്കുകയാണെങ്കിൽ നമുക്ക് എസ് പി സാറിനെ ആയുരാരോഗ്യത്തോടെ നമുക്ക് കിട്ടാലോ. നമസ്കാരം. സൗമ്യ സതീഷിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ, നല്ല നല്ല രസമുള്ള വീഡിയോസാണ്, ഞാനത് കാണാറുണ്ട്. എല്ലാത്തിനും ലൈക്കൊക്കെ ചെയ്യാറുണ്ട്. എന്നെ പറ്റുന്ന പോലെ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാവർക്കും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ചും അതുപോലെ നിങ്ങൾ ആ ഒരു വലിയൊരു മനുഷ്യൻ നമുക്കും സലീം എന്ന വലിയ കലാകാരനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ശംല, ഹായ് നമസ്കാരം, കാണണം കേട്ടോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇനി എല്ലാവരെയും സമയം ഞാൻ മെനക്കെടുത്തുന്നില്ല. വേഗം സുഖാവട്ടെ. അതെ ബിന്ദു ടീച്ചറെ, വേഗം സുഖാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ സ്റ്റാറ്റസ് വാട്സപ്പിൽ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള പറഞ്ഞിട്ട്. അപ്പോൾ അതെന്തായാലും അതൊരു വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു നമ്മളെ ആ ഒരു എല്ലാവരും ഒരുമിച്ച് ചേർന്നൊരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സമാധാനമുണ്ട്. എങ്ങനെയെങ്കിലും ശരിയായി വരട്ടെ ഈശ്വര എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പോൾ നമ്മുടെ ഞാൻ ബാക്ക് ടു നമ്മുടെ പോയിൻ്റ് വന്ന കർമ്മം ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. സലീംകയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഹായ്, ആ നമസ്കാരം അജയൻ അശോകൻ. അപ്പം ഞാൻ ആ ലിങ്ക് അതിലിട്ടിട്ടുണ്ട്, എല്ലാവരും പോയിട്ടൊന്നത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണം. ആദ്യത്തെ ഒരു സംരംഭമാണ്. അപ്പോൾ ആ ഒരു ആദ്യത്തെ ഒരു സംരംഭത്തിന് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സീമേച്ചി, സീമേച്ചി നമസ്കാരം. അമ്മയോട് അന്വേഷണം പറയണേ സീമേച്ചി. അപ്പം ഞാൻ വന്നിരിക്കുന്നതിൻ്റെ ലൈവ് അതാണെന്ന് മനസ്സിലായല്ലോ. അപ്പം എല്ലാവരോടും എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കാണാം വീണ്ടും നമുക്ക് വേറൊരു ലൈവുമായിട്ട്. ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും ലൈവ് വരില്ല, നിങ്ങൾക്കറിയില്ലേ. അപ്പോൾ ഇന്ന് വന്നത് എൻ്റെ എന്താ പറയുക, വളരെ പ്രിയപ്പെട്ട സലീംകയ്ക്ക് വേണ്ടി മാത്രമാണ്. ഒന്നാമത് സൗണ്ടൊന്നും ശരിയില്ല. അപ്പോൾ എല്ലാവരും അത് കാണുക, സപ്പോർട്ട് ചെയ്യുക, കൂട്ടത്തിൽ ഫുഡി പട്ടി ഒന്ന് കാണും. താങ്ക് യു ഓൾ, താങ്ക് യു. എല്ലാവരുടെയും വിലപ്പെട്ട സമയം കണ്ടെത്തി ഇവിടെ ഇരുന്നതിന്, എൻ്റെ കൂടെ ഇരുന്ന് ഇത്രയും നേരം കേട്ടതിൽ ഒരുപാട് സന്തോഷം. നന്ദി കേട്ടോ. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. താങ്ക് യു. ലോകാസമസ്ത സുഖിനോ ഭവന്തു.